വണ്ണം കുറയ്ക്കാൻ ചണവിത്ത് കഴിക്കുന്നവരാണോ? എന്നാൽ എട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ആരോഗ്യപ്രദമായ ഭക്ഷണമാണ് ചണവിത്ത്. ഇവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ ഇവ ഉത്തമമാണ്, പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പുകൾ എരിച്ചു കളയാൻ. എന്നാൽ അമിതമായി ചണവിത്ത് കഴിക്കുന്നത് ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വയറുവേദന, ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളായിരിക്കും അനുഭവപ്പെടുക. ചണവിത്തുകളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ചിലർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും, പ്രത്യേകിച്ച് കൂടിയ അളവിൽ കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ചണവിത്തുകൾ കഴിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുന്നതാണ് ഉചിതം. മരുന്നുകൾ കഴിക്കുന്ന ചിലരിൽ ചണവിത്തുകൾ വിപരീത ഫലമുണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ശരീരത്തിലെ ഈസ്ട്രജൻ അളവിനെ ബാധിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ് ചണവിത്തുകൾ കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നാരുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, ഫൈറ്റോ ഈസ്ട്രജൻ എന്നിവ ചണവിത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ടെങ്കിലും ദിവസേന കുറഞ്ഞത് 30 ഗ്രാം കഴിക്കുന്നതാണ് ഉചിതമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അമിതമായാൽ ദഹനക്കുറവ്, വയറിളക്കം, ഗ്യാസ് പ്രശ്നങ്ങൾ, ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകാം. ചണവിത്തുകൾ രക്തം കട്ട പിടിക്കുന്നത് മന്ദഗതിയിലാക്കിയേക്കാം. അസിട്രോം പോലുള്ള മരുന്നുകൾക്കൊപ്പം ചണവിത്ത് കഴിക്കുന്നത് ചതവ്, രക്തസ്രാവം എന്നിവയ്ക്ക് സാധ്യതയും വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവർ ചണവിത്ത് കഴിക്കുമ്പോൾ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം തേടണമെന്ന് വിദഗ്ധർ പറയുന്നു. ചിലരിൽ ചണവിത്തുകൾ അലർജിക്കും കാരണമായേക്കാം. ചണവിത്ത് കഴിക്കുമ്പോൾ ചൊറിച്ചിൽ, നീർവീക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അലർജി സംബന്ധമായ പരിശോധനകൾ നടത്തി ഉചിതമായ ചികിത്സ സ്വീകരിക്കേണ്ടതുണ്ട്. അതേസമയം ചണവിത്ത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ ചണവിത്തുകൾ സഹായിക്കും. ശരീരം ഭാരം കുറയ്ക്കാനും ഇത് മികച്ചതാണ്. ഫൈറ്റോ ഈസ്ട്രജൻ ഗുണങ്ങൾ ഉള്ളതിനാൽ ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സ്ത്രീകൾ ചണവിത്ത് കഴിക്കുന്നത് വളരെ ഉത്തമമാണെന്നും വിദഗ്ധർ പറയുന്നു.